ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാ ചങ്ക്സ് വരട്ടിയതാണ് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സ് നമ്മുടെ ഒരു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ആയിരിക്കും കഴിക്കുമ്പോൾ അപ്പോൾ ഇതിനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് സോയാ ചങ്ക്സ് നല്ല ചൂട് വെള്ളത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് കുതിർത്താണ് അപ്പോൾ ഇത് കുതിർത്തിട്ട് നമുക്ക് ഇത് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് കഴുകി ഞെക്കി പിഴിഞ്ഞ് തന്നെ എടുക്കണം അപ്പോൾ കഴുകുമ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യം ഞെക്കി പിഴിഞ്ഞ് എടുക്കാൻ നോക്കുക അങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ ഞെക്കി പിഴിഞ്ഞ് എടുത്തിട്ട് ഒരു കത്തി വെച്ച് നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ മസാലയൊക്കെ അതിനുള്ളിൽ പിടിക്കാൻ എളുപ്പമാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ പകുതി ഇഞ്ചി അരിഞ്ഞത് വളരെ കുറച്ച് മതി അതും ചേർത്ത് കൊടുക്കുക ഇനി ഒരു പച്ചമുളക് പകുതിയാക്കിയതാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് സവോളം പകുതി ഇട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞതാണ് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനിവിടെ അരി അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക കൈകൊണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ സോയാ ചങ്ക്സ് മസാല വരട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക ഇത് വീണ്ടും ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ആ വെള്ളം വറ്റുകയും ചെയ്യണം അതോടൊപ്പം തന്നെ വെന്ത് വരണം അപ്പം നമുക്കൊരു മീഡിയം തീയിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച് നിളക്കി നോക്കുമ്പോൾ വെള്ളം നല്ലതായിട്ട് വറ്റി വരണം ഇനി ഞാനൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചി മാറ്റി വച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും സവോള ചേർത്ത് കൊടുക്കുക നമ്മളതിലേക്ക് സവോള അരിഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി നമുക്ക് ഈ സവോള ഇന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു നുളുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റുക അപ്പോൾ വേഗം സവോള വഴന്നു വരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ച് സോയാ ചങ്ക്സ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ എടുത്തു വെച്ചതിൻ്റെ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു സോയാ ചങ്ക്സിൽ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക അപ്പോൾ സവോള എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിൻ്റെ മാ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ആ മസാലയെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇപ്പം നമ്മൾ മസാലയുടെ പച്ചമളൊക്കെ മാറി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിന് മേമ്പൊടി ആയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ പൊടിച്ച പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിത് ചെറു തീയിലോട്ട് മാറ്റിയിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറേ അധികം നേരമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ചെറുതീയിലിട്ടിട്ട് കുറച്ചധികം സമയം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ കുറച്ചെറുതീലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റുന്നതായിരിക്കും ഒട്ടും വെള്ളമായി ഇല്ലാതെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സ് റെസിപ്പി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി